ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട് ഈ ലോകത്ത് വലിയ രീതിയിൽ പക്ഷെ അതും നമ്മുടെ സ്വന്തം ആളുകൾക്കിടയിൽ ഒരുപാട് പേർ ചെറുതൊന്നുമല്ല ഒരു വലിയ ശതമാനം ആളുകൾ അവരെന്തെങ്കിലും ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട് ചില ചുമതലകൾ അത് സംഭവിക്കുന്നില്ല അത് സംഭവിക്കാത്തപ്പോൾ ആദ്യം തന്നെ വരുന്ന പ്രേരണ അവൾ കാരണമാണ് നടക്കാതെ പോയത് അവൻ കാരണമാണ് അത് നടക്കാതെ പോയത് നമുക്കിടയിൽ നാം അത് കുറെയധികം മാറ്റിയെടുത്തിട്ടുണ്ട് അവർക്ക് ആരുടെ നേരെയും വിരൽ ചൂണ്ടാൻ കഴിയില്ല അപ്പോൾ അധികം പേരും അതിന് അഭൗതികമായൊരു കാരണം തേടിപ്പോയിക്കൊണ്ടിരിക്കും അത് കാരണമായിരിക്കും അത് നടക്കാത്തത് எல்லாமே பண்ணோம் என்னமோ தெரியல സത്യത്തിൽ അവരെന്നെ കുറ്റപ്പെടുത്തുകയാണ് സദ്ഗുരു അങ്ങയുടെ കൃപ പ്രവർത്തിക്കുന്നില്ല ആദ്യ ദിവസം മുതൽ ഇന്നർ എൻജിനീയറിംഗിന്റെ ആദ്യ ദിവസം മുതൽ അതിന്റെ ആമുഖ ഭാഗം മുതൽ ഞങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ് എന്തെങ്കിലും ഒരു കാര്യം ശരിയായി വന്നില്ലെങ്കിൽ തീർച്ചയായും വേണ്ട രീതിയിൽ ചെയ്തില്ലെന്നാണ് ഹലോ അത് വേണ്ട രീതി ചെയ്തിട്ടില്ല അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല പക്ഷെ അതിൽ കാര്യമില്ല അത് വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല ചെയ്യേണ്ട രീതിയിൽ അത് ചെയ്തിട്ടില്ല തീർച്ചയായും നമ്മൾ അത് ശരിയായ രീതിയിൽ ചെയ്തിട്ടില്ല പക്ഷെ ആളുകൾ അഭൗതികമായ പരിഹാരങ്ങൾ തിരയും നിരവധി പേർക്ക് നിഗൂഢതാവാദം എന്നാൽ ഇതാണ് ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെ അവർ സങ്കീർണ്ണമാക്കുന്നു എന്നിട്ട് നിഗൂഢമെന്ന് പറയുന്നു ഇല്ല നിഗൂഢത എന്നാൽ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ നിങ്ങളുടെ അടിസ്ഥാന യുക്തിബോധം കൊണ്ടോ അളക്കാൻ കഴിയാത്ത ഈ കാര്യങ്ങളെ യുക്തിസഹമായ രീതിയിൽ ലഭ്യമാക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് പക്ഷേ വളരെ ചെറിയ കാര്യങ്ങളെ അപ്രാപ്യവും അഭൗതികവുമായി കാണുന്നത് നിഗൂഢവാദമല്ല ഒരു തരത്തിലും അതുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കണം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ അങ്ങനെ തടസ്സം സംഭവിക്കാൻ കാരണം തീർച്ചയായും നിങ്ങളൊരു സാൻ പേപ്പർ ആയതുകൊണ്ടാണ് സാൻ പേപ്പർ എന്താണെന്ന് അറിയാമോ അവരോട് ഞാൻ പറയാം നിങ്ങൾക്കൊരു സാൻ പേപ്പർ തരാൻ ചെറിയൊരു കഷണം എല്ലാ ദിവസവും നിങ്ങൾ ആരുമായെങ്കിലും ഉരസലുണ്ടാവുകയാണെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളുടെ തൊലിയൊന്നും ഉരച്ചു വെക്കുക ആ മുറിവ് പെട്ടെന്ന് ഭേദമായില്ലെങ്കിൽ വൈകാതെ നിങ്ങൾക്ക് തൊലിയൊന്നും അവശേഷിക്കില്ല നിങ്ങൾക്ക് ഒരു തൊലിയും ഇല്ലാതെയാകുമ്പോൾ പിന്നെ നിങ്ങൾ ഒന്നും തൊടാൻ ധൈര്യപ്പെടില്ല പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾ യാതൊരു ഉരസലും സൃഷ്ടിക്കില്ല നിങ്ങൾ നിങ്ങളുടെ തൊലിയെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുക എങ്ങനെയാണ് നടക്കുക വളരെ ചെറിയൊരു തൂവൽ പോലും നിങ്ങളെ സ്പർശിക്കാൻ പാടില്ല അങ്ങനെയാണ് നിങ്ങൾ നടക്കുക കാരണം എല്ലാം നിങ്ങളെ വേദനിപ്പിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചികിത്സയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ബോധത്തിലേക്ക് മടങ്ങി വരിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ് ഈ ഉരസൽ കുറയ്ക്കുവാനുള്ള ലളിതമായ ഒരു മാർഗം ഇതാണ് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല നിങ്ങൾ പറയുന്നത് എന്തും ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ മിനിറ്റിൽ എത്രമാത്രം വാക്കുകളാണ് നിങ്ങൾ ഉച്ചരിക്കുന്നത് അത് അൻപത് ശതമാനമായി കുറയ്ക്കുക ചെയ്യുന്നത് അതേപടി തുടരുക നിങ്ങൾക്ക് കാണാം ഒരുപാട് പ്രശ്നങ്ങൾ കുറയുന്നത് നിങ്ങൾ വാചകം അടിക്കാത്തത് കൊണ്ട് മാത്രം അതെ മാത്രമല്ല ഞങ്ങൾ മറ്റൊരു കാര്യവും പറഞ്ഞിരുന്നു നിങ്ങൾ കാണുന്നത് എന്തും ഒരു പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ കുട്ടിയാവട്ടെ പശുവോ ഒരു കഴുതയോ കഴുതയും നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് ഉറസിലും ഉണ്ടാവാതിരിക്കുക അതുണ്ടാവും അതുകൊണ്ട് സദ്ഗുരു ഇവിടെയുള്ളപ്പോഴും ഇങ്ങനെയാണ് ബാക്കിയുള്ള സമയം ഇങ്ങനെയാണ് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അങ്ങനെ ചെയ്യണം വെറും ആംഗ്യമായിട്ടല്ല ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് അപ്പോൾ കർഷണം രണ്ടു തരമാണ് ഉള്ളത് ഒന്ന് നമ്മുടെ ഉള്ളിലും പുറമേ കാണുന്ന അതിന്റെ പ്രതിഫലനവും പ്രകടനവുമാണ് അപ്പോൾ ഈ ഇന്നർ എഞ്ചിനീയറിംഗ് എന്നാൽ തന്നെ ഇതാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ഇവിടെ ഇരിക്കാൻ കഴിയും ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞാൽ പുറമെയുള്ള പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞു വരും പക്ഷെ നിങ്ങളൊരു സാന്റ് പേപ്പറിനെ കണ്ടുമുട്ടിയാൽ അവിടെ ഒരു ഉരസൽ നടക്കും സാൻ പേപ്പറുകൾ കുറേ ഉണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ ഒരു സാൻ പേപ്പറിനെ കണ്ടുമുട്ടിയാൽ അവിടെ ഒരു ഉരസലുണ്ടാകും എങ്ങനെ ഇല്ലാതിരിക്കും ഉണ്ടാകും ഇപ്പോൾ സാധാരണയായി നമ്മൾ സാൻ പേപ്പറുകളെ ഒഴിവാക്കും ചിലപ്പോൾ അവരുടെ കൂടെ നമുക്ക് ജോലി ചെയ്യേണ്ടി വരാം അങ്ങനെ സാൻ പേപ്പറിന്റെ കൂടെ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് അഭിനയിക്കേണ്ടി വരും ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്കിത് വെറുതെ ഉണ്ടാകില്ല ഇതിൽ ആത്മീയതയൊന്നുമില്ല ഇത് വെറും സമൂഹത്തിൽ ഉപയോഗിക്കേണ്ട ഒരു കൗശലമാണ് ചിലപ്പോൾ അത് വിജയിക്കണമെന്നില്ല അത് വിജയിക്കണമെങ്കിൽ അതിനൊരു മിടുക്ക് വേണം ഒരു തരത്തിലും ആത്മീയമായി ചിന്തിക്കാത്ത ആളുകൾക്ക് പോലും സാൻ പേപ്പറുകളെ കാണുമ്പോൾ സമർത്ഥമായി കൈകാര്യം ചെയ്യും നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ബ്രോക്കറുമാരും മറ്റും സർക്കാർ ഓഫീസുകളിലും ചില രാഷ്ട്രീയ ഇടങ്ങളിലും മറ്റും വളരെ സൗമ്യരാണവർ മറ്റേ ആൾ എത്ര പരുക്കനാണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനത്തെ ആളുകൾ അവർക്ക് വേണ്ടത് ചെയ്തിട്ട് അവർ സ്ഥലമിടും അപ്പോൾ സാൻ പേപ്പറിന്റെ കൂടെ ജോലി ചെയ്യാൻ കുറച്ച് അനുഭവ സമ്പത്തും മിടുക്കുമൊക്കെ വേണം അതിൽ ആത്മീയതയൊന്നുമില്ല അതൊരു സാമൂഹിക മിടുക്കാണ് പക്ഷേ സാധാരണയായി ആശ്രമത്തിൽ സാൻ പേപ്പറുകൾ വളരെ കുറവാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചില ആളുകൾ സാൻ പേപ്പറായി മാറും പക്ഷെ അവർ തിരിച്ചു വരും അവർ എല്ലാ സമയവും അങ്ങനെയായി തുടരണമെന്നില്ല ചില സമയങ്ങളിൽ അവർ അങ്ങനെയാണ് എല്ലാ സമയങ്ങളിലും അവരങ്ങനെയല്ല അപ്പോൾ അവർ അങ്ങനെയാവുന്ന സമയത്ത് മുള്ളൻപന്തി മുള്ളു വിടർത്തി നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അല്പം മാറി നിൽക്കണം അല്പം അതൊന്ന് അടങ്ങുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം എല്ലാ സമയവും അങ്ങനെ നിൽക്കില്ല അതിനുള്ള ശക്തി അതിനുണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾ തന്നെയാണ് ഞാനെന്ത് ചെയ്യണം ഞാനെന്ത് ചെയ്യണം ഞാൻ പറയില്ല ഞാൻ പറഞ്ഞു തരില്ല ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു കഴുതയെ വരുത്തിക്കാം നിങ്ങൾ അതിൻ്റെ അടുത്ത് കുമ്പിടുക പിറകിൽ നിന്ന് മുന്നിൽ നിന്നുമല്ല സദ്ഗുരു ഞാൻ പോയി ആ കഴുതയുടെ കുളമ്പിൽ തൊട്ടു ഇല്ലല്ല മുന്നിൽ ചെന്ന് കുമ്പിട്ടതുകൊണ്ട് കാര്യമില്ല പിറകിൽ തന്നെ ചെല്ലണം എന്നാലേ കാര്യമുള്ളൂ